സമ്പത്ത് കുമിഞ്ഞു കൂടുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഡെഡ് മണി അല്ല, ആ സമ്പത്ത് റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, ആ തൊഴിലവസരങ്ങളിലൂടെ തൊഴിൽ കിട്ടുന്നവരുടെ സാമ്പത്തിക നില ഉയരും. അപ്പോൾ എവിടെ സമ്പത്ത് കുമിഞ്ഞു കൂടിയാലും അത് നഷ്ടമുണ്ടാക്കും എന്നുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, അത് ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അത് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് മാറും. ഇത് നന്നായിട്ട് അറിയുന്നവരാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ. അതുകൊണ്ട് ഒരിക്കലും അവരുടെ കയ്യിൽ വരുന്ന പണം അവർ ഡെഡ് മണി ആയിട്ട് വെക്കുകയില്ല, അവരത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ തൊഴിലവസരം വർദ്ധിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രോഫിറ്റ് വർദ്ധിക്കും, അപ്പോൾ മണി സർക്കുലേഷൻ കൂടും, ഗവൺമെന്റിന് ഗണ്യമായ തോതിൽ ടാക്സ് കിട്ടും, സാധാരണക്കാരുടെ കയ്യിലേക്ക് വേജസ് കിട്ടും. എന്തുകൊണ്ടും സാമ്പത്തിക മേഖലയെ, ഇന്ത്യൻ എക്കോണമിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കും അത് വിനിയോഗിക്കുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ആശങ്കയുണ്ടല്ലോ, അതൊരു ഒരുതരം കമ്മ്യൂണിസ്റ്റ് ആശങ്ക എന്ന് മാത്രം കണക്കാക്കിയാൽ. സ്ഥിരം പറയുന്ന ഈ ബൂർഷ്വ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്. എന്തായാലും ഇത്തവണ ടാബാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ വൽക്കരണത്തിന് കൂടുതൽ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവില്ലേ, ഈ ചിദംബരവും നേരത്തെ പ്രണബ് മുഖർജിയും പിന്നെ കഴിഞ്ഞ നിർമ്മലാ സീതാരാമനൊക്കെ വലിയ പെട്ടി ഉയർത്തി കാണിച്ചാണ്. ഇപ്പോൾ ഈ ചുവന്ന പെട്ടിയിലുള്ളത് ഒരു ടാബാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിലേക്കുള്ള ഒരു ദിശാസൂചകമാണെന്നും ഒരു പക്ഷേ പറയുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഭാരതം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുൻപന്തിയിൽ നിന്നത് ലോകത്തിന് മാതൃകയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോകത്ത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഭാരതമാണ്. അമേരിക്ക തകർന്നു, ജപ്പാൻ തകർന്നു, ചൈന തകർന്നു, യൂറോപ്പ് മുഴുവൻ തകർന്നു. തകരാതെ നിൽക്കുന്ന ഒരു എക്കണോമി എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സെൻസെക്സ് 50,000 മുകളിലേക്ക് കുതിച്ചേർന്നത്, സർവകല റെക്കോർഡല്ലേ? അപ്പോൾ ലോകത്തുള്ള എല്ലാ കമ്പനികളും ഇന്നിപ്പോ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഭാരതത്തിലാണ്. ലോകത്തെ എല്ലാ ഗവൺമെന്റുകളും കോവിഡ് വാക്സിന് വേണ്ടിയും മരുന്നിന് വേണ്ടിയും അമേരിക്ക ഉൾപ്പെടെ കാവൽ നിൽക്കുന്നത് ഇന്ത്യയുടെ മുമ്പിലല്ലേ? അപ്പോൾ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെ ഒരു വി ഷേപ്പ്, വി കർവ് റിട്ടേൺ ആണ് വരാൻ പോകുന്നത്. അത് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഏക സമ്പദ് വ്യവസ്ഥ ഭാരതവും കൂടിയാണ്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഞാനൊന്ന് വിമർശനാത്മകമായി കൂടി ഒന്ന് ഇടപെടുകയാണ്. കാരണം നമുക്ക് ഒരു എതിർപക്ഷത്തു നിന്ന് ഒരാൾ ഈ ചർച്ചയിലില്ല, അതുകൊണ്ടാണ് ദയവായി എന്നോട് ക്ഷമിക്കുക. വി പോലെ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഇതെന്താ റബ്ബർ പന്തു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത്. അവിടെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ആശങ്കയായി തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ അസംഘടിത മേഖലയിലെ തൊഴിൽ നഷ്ടം സർക്കാർ കൃത്യമായി കണക്കൂട്ടിയെന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇനിയും ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രപ്പോസലൊക്കെ വെക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൃത്യമായ കണക്കുകൾ അത് ഇപ്പോഴും ശരിയാണോ എന്നതാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ല, അത് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നതിനും താങ്കൾ ഉന്നയിച്ചതിനും അങ്ങേയറ്റം പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന എല്ലാ സർവേ റിപ്പോർട്ടുകളും ഈ അസംഘടിത മേഖലയെ ഏതാണ്ട് പരിപൂർണമായിട്ടും അവഗണിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന സർവേയാണ്. അതുകൊണ്ടാണ് FMCG കമ്പനികളുടെ റിപ്പോർട്ട് പുറത്തു വരേണ്ടി വന്നു ഈ വസ്തുത കണ്ടുപിടിക്കാൻ. അതായത് അസംഘടിത മേഖലയെ പരിപൂർണമായിട്ട് മാറ്റി നിർത്തിയിട്ട് ഈ സർക്കാരിന്റെ പേറോളിലും പ്രൈവറ്റ് കോർപ്പറേറ്റുകളുടെ പേറോളിലും വരുന്നവരുടെ മാത്രം കണക്കെടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ സർവേയും നടന്നത്. പക്ഷേ പേറോളുകളിലൊന്നും വരാത്ത ആൾക്കാരുണ്ട്. തൊഴിലാളി യൂണിയനുകളിൽ പോലും അംഗത്വമില്ലാത്ത അനേക കോടികളുണ്ട്. അവർ ഗ്രാമീണ മേഖലയിൽ ചിതറിക്കിടക്കുകയാണ്, അവർ നഗരമേഖലയിൽ അറിയപ്പെടാതെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ FMCG കമ്പനികൾക്ക് ഉണ്ടായിരിക്കുന്ന കുതിച്ചുചാട്ടം, അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വാങ്ങൽ ശേഷി അവർക്ക് വർദ്ധിച്ചിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ നഗരമേഖലയില് നിത്യ നിദാനത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കുറഞ്ഞ് അവർ പർച്ചേസ് കുറച്ചപ്പോ ഗ്രാമമേഖലയിൽ പർച്ചേസ് കൂടി. ഇവിടുത്തെ ബഹുരാഷ്ട്ര കമ്പനികളും ഇന്ത്യയിലെ ദേശീയ കമ്പനികളും അടക്കമുള്ളവർ ഒരുപോലെ പറഞ്ഞു, ഞങ്ങളുടെ ലാഭം പിടിച്ചു നിർത്തിയത് മുഴുവൻ ഗ്രാമീണരാണ്. അപ്പൊ ഗ്രാമീണരെ സംബന്ധിച്ച് അവരുടെ പണമുണ്ട്, അത് ഈ പറഞ്ഞ സർവേ റിപ്പോർട്ടിൽ വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ തൊഴിൽ നഷ്ടമെന്നും തൊഴിലില്ലായ്മ പെരുകുന്നു എന്നുള്ള കണക്ക് തന്നെ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമാകേണ്ടി വരും. ആ രീതിയിലുള്ള സമഗ്രമായ ഒരു സർവേ വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഇപ്പോ ഒരു കാര്യം സത്യമാണല്ലോ, ഈ ഗ്രാമമേഖലയിൽ നിന്ന് എല്ലാം വിറ്റൊഴിഞ്ഞ് വിറ്റുപെറുക്കി നഗരങ്ങളിലേക്ക് വന്ന് അടിഞ്ഞു പോകുന്ന അവസ്ഥ ഇപ്പൊ ഇല്ലല്ലോ. മറിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടവർ എങ്ങോട്ടാ പോയത്? നഗരമേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ബോംബെയിൽ നിന്ന് പോയത്, ഡൽഹിയിൽ നിന്ന് പോയത് ഗ്രാമങ്ങളിലേക്കാണ്. അപ്പൊ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവർക്ക് പട്ടിണിയില്ല, അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അവർക്ക് ഇൻകം ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ വാഹനങ്ങളുടെയും ട്രാക്ടറുകളുടെയും വിൽപ്പന, ട്രാക്ടറുകളുടെ വിൽപ്പന സർവ്വകാല റെക്കോർഡാണ്. ട്രാക്ടർ കമ്പനിക്കാർ ഇപ്പൊ എന്താ പറയുന്നത്, ട്രാക്ടർ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല,
ഇന്ത്യ ചരിത്രത്തിലെ വലിയ കുതിച്ചുചാട്ട 10% ട്രാക്ടർ ഡിമാൻഡാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ വർദ്ധിച്ചത്. ഇപ്പോഴും ഓർഡർ ചെയ്ത ട്രാക്ടർ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയിലുണ്ടായ ഉണർവിന്റെ ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ അല്ലേ അത്? അത് മാത്രമല്ല, ഇപ്പോൾ ട്രാക്ടറിന്റെ മേഖല പോലെ തന്നെ മറ്റു മേഖലകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വൈദ്യുതി, പമ്പ്, മോട്ടോർ ഇങ്ങനെയുള്ള മേഖലകള്, അതുപോലെ രാസവളത്തിന്റെ ഉപയോഗം, കീടനാശിനി, കളനാശിനി ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലും വലിയ ഉണർവുണ്ടായിട്ടുള്ളത് അതാത് കമ്പനികൾ പറയുമ്പോൾ കാർഷിക ഭാരതം എന്ന് പറയുന്നതിന്റെ കരുത്തിൽ ഭാരതം തിരിച്ചു വരുന്നു എന്ന് നമുക്ക്. കാരണം എല്ലാ പദ്ധതികളും ഇവിടെ എത്തുമ്പോൾ മറ്റു ചില പേരുകളിലൊക്കെയാണ് എന്ന് നമ്മളെ ട്രോളർമാരൊക്കെ പറഞ്ഞ് എപ്പോഴും വിമർശിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില ഐസക്കിന്റെ മാനേജ്മെന്റിൽ പലപ്പോഴും അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആധാരം എന്ന് പറയുന്നത് മേലെ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിന് എന്ത് പ്രതീക്ഷിക്കണം, കേരളത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു തലത്തിൽ കൂടി നമുക്കൊന്ന് സ്പർശിക്കേണ്ടി വരും. കേരളത്തിന് ഈ വിഷയം ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടിയിരുന്നത് ധനമന്ത്രി തോമസ് ഐസക്കാണ്. ഒരു കേന്ദ്ര ബജറ്റ് വരുമ്പോൾ കേരളത്തിന് എന്തൊക്കെ വേണം അല്ലെങ്കിൽ കേരളം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ധനമന്ത്രി തീർച്ചയായിട്ടും പറയേണ്ടതാണ്. പക്ഷെ ഇന്ന് ധനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ചിരി വരും. കിഫ്ബിയെ പിടികൂടുമോ എന്നാണ് എന്റെ ആശങ്ക. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി കൊണ്ടുവന്നു എന്ന് പറയുന്ന കിഫ്ബി 60,000 കോടി രൂപ സമാഹരിച്ചു എന്ന് പറഞ്ഞു 6,000 കോടി രൂപ മാത്രം ചെലവഴിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലും കേരളത്തിന്റെ മുമ്പിലും ഇനിയുള്ള ഏക പ്രതീക്ഷ കേന്ദ്ര ബജറ്റിൽ നിന്ന് വല്ലതും കിട്ടിയാലായി എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കടമെടുത്തതിന്റെ അത്രയും തുക ഈ പറഞ്ഞ 4.5 വർഷം കൊണ്ട് തോമസ് ഐസക്ക് കടമെടുത്തു. അപ്പോൾ കേരളത്തിന്റെ കടം എന്നുള്ളത് യാതൊരു രീതിയിലും നിതീകരിക്കാൻ കഴിയാത്ത വിധം എല്ലാവിധ നിയമങ്ങളെയും സാമ്പത്തിക സൂചകങ്ങളെയും തെറ്റിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭിച്ചേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെ. ഈ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്നുള്ളത് ഈ FRBM എന്നുള്ള ഒരു ഒരു സംഗതി ഉണ്ട്. അതായത് ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ FRBMന്റെ ഒരു കണക്ക് വെച്ച് പറഞ്ഞാൽ 3% ഫിസ്കൽ ഡെഫിസിറ്റ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഈ 3% ഫിസ്കൽ ഡെഫിസിറ്റിന്റെ അപ്പുറത്തെ അത് ഈ ധന ഉത്തരവാദിത്ത ബജറ്റ് സമിതി അതല്ലേ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ആ അതല്ല, അതൊരു അതൊരു ആക്ട് ആണ്. ഫിസ്കൽ എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ആ ആക്ട് വരാൻ തന്നെ കാരണം ഈ സാമ്പത്തിക കടമെടുപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശത്തെ കൃത്യമായി നിർവചിക്കാൻ വേണ്ടിയാണ്. അതിന്റെ നിർവചനം തെറ്റിച്ചുകൊണ്ട് തോമസ് ഐസക്ക് വളരെ വിദഗ്ധമായിട്ട് കിഫ്ബി കൊണ്ടുവന്ന് വലിയൊരു രക്ഷ കൊണ്ടുവരുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. അതായത് ബജറ്റിൽ കാണിക്കേണ്ട, ഓഡിറ്റിംഗ് വേണ്ട, CAG ഇടപെടില്ല, കേന്ദ്രം ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പാരലായിട്ടുള്ള ഒരു ട്രഷറി സംവിധാനം കൊണ്ടുവരിക. അതായത് ബജറ്റിനെ അപ്രസക്തമാക്കിക്കൊണ്ട് സാമ്പത്തിക മാനേജ്മെന്റ് നടത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. തോമസ് ഐസക്ക് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഭയപ്പെടുന്നത്, ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി കടമെടുക്കുന്നു. ഇപ്പൊ കിഫ്ബി വിദേശത്ത് നിന്ന് കടമെടുത്താൽ മറുപടി കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാ. കാരണം മകൻ ഒരു കടയിൽ പോയി സാധനം മേടിച്ച് പൈസ കൊടുത്തില്ലെങ്കിൽ കടക്കാരൻ വന്ന് ചോദിക്കുന്നത് അച്ഛനോടാ. വളരെ നല്ല ഉദാഹരണം. അതെ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇപ്പൊ തോമസ് ഐസക്ക് കാണിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിന് ഒന്നും ചിന്തിക്കണ്ട, വിദേശത്ത് സ്വദേശത്ത് കണ്ടമാനം കടം വാങ്ങിക്കൂട്ടുക. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. കെയ്ൻസിന്റെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ പിന്തുടർന്നുകൊണ്ട് കമ്മ്യൂണിസം തകർന്നു വീണപ്പോൾ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സാമ്പത്തിക പരാജയം അടഞ്ഞപ്പോൾ കെയ്ൻസിനെ കയറി പിടിച്ചു. അപ്പോ ആ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ച ഒരു നടപടിയാണ് കടം വാങ്ങുക, തിരിച്ചറക്കണ്ട. നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ പണ്ട് ചാർവാക സിദ്ധാന്തം ഉണ്ടായിരുന്നു, കടം വാങ്ങിച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടുക, തിരിച്ചടവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന്. പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിക്കണം, കൃത്യമായി കേന്ദ്രവും കേരളവും സാമ്പത്തിക രംഗത്ത് സഹകരിച്ച് മുന്നോട്ട് പോകണം. കോവിഡ് പാൻഡമിക്കിന്റെ ഈ ഒരു റിക്കവറിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചും കൊടുക്കുന്ന പണം ചെലവഴിക്കുന്ന കാര്യത്തിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് അത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ട്രെങ്തൻ ചെയ്യുന്ന മേഖലയിലും മെഡിക്കൽ അടക്കമുള്ള മറ്റു മേഖലയിലും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് സാമ്പത്തിക അവസ്ഥയെ തിരിച്ചുകൊണ്ടുവരാൻ, അതായത് ആരോഗ്യകരമായി റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കണം എന്ന ഒരു നിർദ്ദേശം ആയിരിക്കും
കേന്ദ്രത്തിൽ നിന്ന് വരിക. പക്ഷെ ബജറ്റിൽ അങ്ങനെ നിർദ്ദേശമൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇന്ത്യക്ക് ആസകലം വരുന്നതായിട്ടുള്ള ഒരു സാമ്പത്തിക നയം കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുടരാൻ കേരളം തയ്യാറായില്ല. ഇപ്പോഴത്തെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി മുന്നോട്ട് പോകും, കേരളം തകർന്നു വീഴുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒന്നിടപെട്ടിട്ടുള്ള സമയങ്ങളിൽ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതുകൊണ്ട് ഈ മുന്നണി എന്ത് സാമ്പത്തിക അച്ചടക്കം തെറ്റിച്ചാലും എത്രമാത്രം കടമെടുത്താലും പുറകെ വരുന്നവരടച്ചോളുമല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല, കേന്ദ്രത്തിനും സഹായിക്കാൻ കഴിയില്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയില്ല. കാരണം ഒരു മലയാളിയെ സംബന്ധിച്ച് ഇന്ന് 100,000 രൂപ കടമായി. അതിനേക്കാൾ രസകരമായ ഒരു കാരണം ഒരു കാര്യമുണ്ട്. അതായത് കോർപ്പറേറ്റുകൾ എല്ലാവരും കുറ്റം പറയല്ലോ, ഇപ്പൊ എന്താണ് കേരളത്തിന്റെ അവസ്ഥ? കേരള ഗവൺമെന്റ് ഒരു ദിവസം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് മണികണ്ഠ സാറിന് ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കണക്ക് അദ്ദേഹത്തിന്റെ കാണുമെന്നാണ്. അതായത് ഒരു ദിവസം കേരളം ഏതാണ്ട് 97 കോടി രൂപ കടമെടുക്കാണ് പ്രതിദിനം. കഴിഞ്ഞ ദിവസം കേരള ബജറ്റ് വന്ന സമയത്ത് അത് കുറച്ചുകൂടെ കുറയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നമ്മുടെ പ്രൊജക്ഷനിൽ നോക്കിയാൽ 97 കോടി രൂപ പ്രതിദിനം കടമെടുത്തിട്ടാണ് കേരള സംസ്ഥാനം ഭരിച്ചത്. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ജയസൂര്യ, ഞാൻ ഒറ്റ സംശയം ചോദിച്ചോട്ടെ. ഈ ഈ എക്കണോമിക് ടൈംസിൽ വന്നൊരു വാർത്തയാണ് ഇത്, എനിക്ക് ദയവായി ഒന്ന് താങ്കൾ പറഞ്ഞു തരണം. ഈ ആസ് ഓഫ് January 8 ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് ബോറോഡ് എ ടോട്ടൽ ഓഫ് 10.72 lakh crore, 10.72 lakh crore, which was 65% more than what it had borrowed in the corresponding period in the previous financial year. കേരളത്തിന്റെ കണക്കിലേക്ക് വരുമ്പോൾ 5.71 lakh crore ഈ ഡ്യൂറിംഗ് ദ പീരീഡ്, സെയിം പീരീഡ്, അതിൽ വിച്ച് വാസ് 41% മോർ ദാൻ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. അതും കൂടി ദയവായി ഒന്ന് പറഞ്ഞു. ഇത് ഈ കടമെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ദീക്ഷിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഗ്രോത്ത് റേറ്റ്. നമ്മുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കടമെടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് കടമെടുക്കുന്ന കാര്യത്തിൽ ഭയപ്പെടാനില്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയുണ്ട്. അവിടെ ഗ്രോത്ത് റേറ്റ് ഡബിൾ ഡിജിറ്റിലേക്ക് വന്നിട്ടുണ്ട്, 11% അതിന് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള ഒരു നിലവാരത്തിൽ കടമെടുക്കാൻ ഭയപ്പെടേണ്ട. പക്ഷെ കേരളം അങ്ങനെയല്ല, കേരളത്തിൽ നിന്ന് നേരെ തിരിച്ചാണ്. അങ്ങനെ വരുമ്പോ കേന്ദ്രം എന്ത് ചെയ്യുന്നു, കേരളം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ ഗ്രോത്ത് റേറ്റിന്റെ ബേസിൽ വേണം നമ്മൾ കാണാൻ. കേരളത്തിന്റെ ഗ്രോത്ത് റേറ്റ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ കേരളം കടമെടുക്കുന്നതിനേക്കാൾ താഴെയാണ് നിൽക്കുന്നത്. അതായത് അപകടകരമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് ഭാവിയിൽ കേന്ദ്രം മറുപടി പറയേണ്ടി വരും, കേന്ദ്ര സഹായം വേണ്ടി വരും എന്ന് വ്യക്തമായ സൂചനയാണ് അത്. ഇതൊരിക്കലും ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോവില്ല. നമുക്ക് ഇന്ത്യ പുരോഗമിച്ചാലും കേരളം പുരോഗമിക്കില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും എന്നുള്ളതാണ് ഈ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വീണ്ടും ശ്രീ ജയസൂര്യൻ, ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം കൂടി വേഗത്തിൽ നമുക്ക് ഒന്ന് വിലയിരുത്തുമ്പോൾ, ഈ ഒരുപാട് കമ്പനികൾ ഈ ചൈനയുടെ ഒക്കെ വിട പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ എടുത്തൊരു തീരുമാനം അങ്ങനെയുള്ള കമ്പനികളൊന്നും വേണ്ട എന്നാണ്. അപ്പോൾ ഒരു ഈ വമ്പൻ കമ്പനികളുടെ നിക്ഷേപ സാധ്യതകൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ, അത് സാമ്പത്തികമായി കൂട്ടിച്ചേർക്കും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അതൊന്നും കൂടി ഒന്ന് വേഗത്തെ പറഞ്ഞ ശേഷം നമുക്ക് ഇനി പെട്രോളിന്റെ ഡീസലിന്റെയും ഒക്കെ കാര്യം ഒന്ന് വിശദമായി ചർച്ച ചെയ്യണം. ഒരുപക്ഷെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് അത് തന്നെയായിരിക്കും. ഓക്കെ, കേരളത്തെ സംബന്ധിച്ച് കോവിഡ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു കേരളം. അതായത് രണ്ട് കാര്യങ്ങളിലാണ് ഞാനത് ഊന്നുന്നത്. ഒന്ന്, നമ്മളുടെ എഡ്യൂക്കേഷൻ സെക്ടർ ലോകത്തെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 10th അല്ലെങ്കിൽ +2 വരെ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഡിഗ്രി ലെവലിലേക്ക് അതിന് മുകളിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഏതായാലും ഈ ഒരു കാലഘട്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്നിരുന്ന ആൾക്കാർ ഒരു പാരഡൈം ഷിഫ്റ്റ് അംഗീകരിച്ചുകൊണ്ട് അവർ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്വീകരിച്ചു. ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയെ, അങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഒരു കമേഴ്ഷ്യൽ ഫേമായിട്ട് പറയാം, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ അവസരം ഭംഗിയായിട്ട് ഉപയോഗിക്കാമായിരുന്നു. അല്ല, അത് തന്നെയാണ് സഹാക്കളും പറയുന്നത്, വിദ്യാഭ്യാസം കച്ചവടമാക്കുകയാണെന്ന്. അപ്പൊ അതിനെ അങ്ങനെ ഭാവാർത്ഥത്തിലല്ലെങ്കിലും സാമ്പത്തികാർത്ഥത്തിൽ അങ്ങനെ കണ്ടാൽ നമുക്ക് ഏറ്റവും നല്ല അവസരമായിരുന്നു. രണ്ടാമത്തേത് ആരോഗ്യം. നമ്മളുടെ ഇന്ത്യയിൽ ആകെയുള്ള കോവിഡ് രോഗികളുടെ പകുതിയും കേരളത്തിലാണെങ്കിൽ പോലും ഡെത്ത് റേറ്റ് വരുമ്പോൾ നമ്മൾ പുറകില്ല എന്ന് പറയുമ്പോൾ ഡെത്ത് അത്രയും വർദ്ധിക്കുന്നില്ല. അതിന്റെ കാരണം കേരളത്തില് ഉള്ള നമ്മുടെ സാമൂഹ്യ അവബോധമുണ്ട്, നമ്മുടെ മെഡിക്കൽ നെറ്റ്വർക്കിന്റെ സാധ്യതകളുണ്ട്, പിന്നെ ആയുർവേദം പോലെയുള്ള മേഖലകൾ
ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ, ഇത്രമാത്രം പറയുകയും ചെയ്ത മറ്റൊരു സംസ്ഥാനവും ഒരു ലോകത്ത് ഒരു ഭാഗവും ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ അനുകൂല അന്തരീക്ഷത്തെ ഒരു മെഡിക്കൽ ഹബ്ബാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഹബ്ബാക്കിയിട്ട് നമ്മള് ലോകത്തിന്റെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവരാൻ നല്ല അവസരമായിരുന്നു. അപ്പൊ ഇതിനെ രണ്ടിനെയും പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് കാണുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കോവിഡ് പാൻഡമിക്കിനെ നമുക്ക് ഭംഗിയായിട്ട് ക്യാഷ് ചെയ്യാനും ടാപ്പ് ചെയ്യാനും സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഭാവന ഇവിടെ ആരും പുറത്തെടുത്ത് കണ്ടില്ല, അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ആ ഇനി കോവിഡ് ഒക്കെ കഴിഞ്ഞു, വാക്സിനേഷൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഇപ്പൊ വാക്സിനേഷൻ വിത്തിൻ മന്ത്സ് എല്ലാവരും എത്തും. ആ വാക്സിനേഷൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കുതിച്ചു ചാടാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടൂറിസം. ആ ടൂറിസവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ഇൻഡസ്ട്രി ഇല്ല, വൻതോതിലുള്ള ഭൂമി ഏറ്റെടുക്കാതെ, പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ കേരളത്തിന് ശക്തമായിട്ട് തിരിച്ചു വരാൻ പറ്റും. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമുണ്ട്, ഈ ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ ഇതിനുവേണ്ടി 100,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നീക്കി വെച്ചു. 6,365 കോടി രൂപ കേരള ഗവൺമെന്റിന് കൈമാറി. കൃഷിമന്ത്രി അത് കിട്ടിയെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ ഒരൊറ്റ ഓർഗനൈസേഷൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഇപ്പോ കേരളത്തില് 30 താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ. 30 ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു മരച്ചീനി കർഷകൻ മഞ്ചേരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 6 രൂപയെ സാറെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. 17 രൂപ താങ്ങുവിലയുണ്ട്, പക്ഷെ 6 രൂപയെ കിട്ടുന്നുള്ളൂ. 5 രൂപ കൈവച്ചൊക്കെ കിട്ടുന്നുള്ളൂ, 15 രൂപ താങ്ങുവിലയുണ്ട്, 5 രൂപയെ കിട്ടുന്നുള്ളൂ. വയനാട്ടിലെ ഏത്തക്കായ ഉണ്ടാക്കുന്ന കർഷകന് കയ്യിൽ കിട്ടുന്നത് 10 രൂപയ്ക്ക് താഴെയാണ്, മാർക്കറ്റിൽ നമുക്ക് 15-20 രൂപയ്ക്ക് കിട്ടും. അങ്ങനത്തെ നഷ്ടമാണ്. താങ്ങുവില എത്രയാ? 30 രൂപയാണ്. അപ്പോ ഇങ്ങനെയുള്ള 30 ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവുകയായിരുന്നുവെങ്കിൽ ആ കർഷകരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് FPOയിലേക്ക് വരികയാണെന്നിരിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച FPOയിലേക്ക് വരികയാണെങ്കിൽ വാല്യൂ അഡീഷൻ ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റി. ഇപ്പൊ നമ്മുടെ ലുലു ഒക്കെ ഉണ്ടല്ലോ, ലുലു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ മുഴുവൻ അല്ല ലോകം മുഴുവൻ നമുക്കത് വിൽക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള മാതൃകകൾ നമുക്ക് ഈ നാട്ടിലുണ്ട്. അപ്പൊ വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു. ഇതിന് ഭാവനാപരമായിട്ടുള്ള ഒരു സമീപനം വേണം. കേന്ദ്രത്തോട് എപ്പോഴും യുദ്ധം ചെയ്യുക എന്നതിന് പകരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ള ഒരു വിഷണറി ലീഡർഷിപ്പ് കേരളത്തിന് ഉണ്ടാവേണ്ട സമയമാണ്. അവരത് ഭംഗിയായിട്ട് വിനിയോഗിച്ചാൽ ഈ കോവിഡ് പാൻഡമിക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ബൂസ്റ്റ് നമുക്ക് കേരളത്തിന്റെ സമൂഹത്തിന് ഉണ്ടാക്കാൻ, അത് കാർഷിക സമൂഹത്തിനും വിദ്യാഭ്യാസ രംഗത്തും ടൂറിസം മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്ന് മാത്രമല്ല ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിലും എല്ലാ മേഖലയിലും. ഇപ്പൊ വർക്ക് അറ്റ് ഹോം, ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോ ജോലി കിട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വീട്ടിലിരിക്കുന്നത് ചോദിച്ചോ പറഞ്ഞു, വർക്ക് അറ്റ് ഹോം ആണ് സാർ, ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി, ശമ്പളം ഇവിടെ തരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ഉള്ള വിഷൻ കേന്ദ്ര ബജറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.